ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഷ്ടമംഗല്യ പ്രശ്ന പരിഹാര ചടങ്ങുകളുടെ ഭാഗമായി പ്രധാന പരിഹാര ചടങ്ങായ സായുജ്യ പൂജയും വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തവും നടന്നു ഗുരുവായൂരപ്പന്റെ വടക്കേവാതിൽമഠത്തിൽ പുലർച്ചെ അഞ്ചിനാണ് പൂജ ആരംഭിച്ചത് ക്ഷേത്രം തന്ത്രി ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് ഹരി നമ്പൂതിരിപ്പാടാണ് സായുജ്യ പൂജ നിർവഹിച്ചത് മുൻപ് പ്രേതാവാഹനം നടത്തിയ ചെറിയ വെള്ളി പ്രതിമകളെ വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കുന്ന ചടങ്ങാണ് പൂജ സായൂജ്യപൂജ സായൂജ്യപൂജക്കിടെ പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് കാൽ കഴുകിച്ചോട്ടും ഒരു ബ്രാഹ്മണന് ദാനവും നടത്തി പൂജയ്ക്ക് ശേഷം രാവിലെ ഒൻപതോടെയായിരുന്നു വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം കൊടിമരത്തിനു മുന്നിൽ ക്ഷേത്രപരിചാരകർ ഭരണാധികാരികൾ ജീവനക്കാർ ഭക്തർ എല്ലാവരും ചേർന്ന് ഗുരുവായൂരപ്പനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ തങ്ങളോ പൂർവികരോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പു നൽകണമെന്നു പറഞ്ഞായിരുന്നു പ്രായശ്ചിത്തം നടത്തിയത് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തത്തിന് നേതൃത്വം നൽകിയത് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തത്തിന്റെ ഭാഗമായി ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള എണ്ണാപ്പണം വെള്ളിക്കുടത്തിലും ഉരുളികളിലുമായി നിക്ഷേപിച്ചു വെള്ളിക്കുടത്തിൽ സ്വർണപ്പൊട്ട് സമർപ്പിച്ച ശേഷം വെള്ളിക്കുടത്തിലെ എണ്ണാപ്പണം ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ശിരസിലേറ്റി ചുറ്റമ്പലം പ്രദക്ഷിണം ചെയ്ത് ഗുരുവായൂരപ്പന് സമർപ്പിച്ചു ഉരുളിയിൽ നിക്ഷേപിച്ച കാണിക്ക കിഴിയെട്ടി അഡ്മിനിസ്ട്രേറ്റർ എസ് വി ശിഷ്യർ കാൽക്കഴുകിച്ചൂട്ടിൽ പങ്കെടുത്ത ബ്രാഹ്മണർക്കു നൽകി ബ്രാഹ്മണർ ഇതിൽ നിന്ന് ഒരു വിഹിതം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു ഓടിൽ തീർത്ത മണി ചെയർമാൻ കെ ബി മോഹൻദാസ് ഗുരുവായൂരപ്പന് സമർപ്പിച്ചു പരിഹാരക്രിയകളുടെ ഭാഗമായി നടന്നുവരുന്ന ഭഗവതി സേവ മൂന്നിനും സുഹൃതഹോമം പ്രായശ്ചിത്ത ദിനമായ ആറിനും സമാപിക്കും ടി സി വി ന്യൂസ് ഗുരുവായൂർ